നമ്മൾ ഒരു ദിവസം ഇതിൽ വെള്ളം നിറച്ച് ഇട്ടിട്ട് ഇപ്പോൾ പിറ്റേ ദിവസമായി. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ വെള്ളം നിറച്ചിട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ വെള്ളം ഒഴിവാക്കാം, കാരണം ഇതൊരു കലക്കം വരുമല്ലോ ഇതിൻ്റെ, നമ്മൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുന്ന കാരണം. പക്ഷേ അത് കലക്കം വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങൾ എന്ന് പറയുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, കവളപ്പൊടി സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിൽ അതിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ആ പ്രോട്ടീൻ കളയേണ്ട വിചാരിച്ചു. അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തായാലും വെള്ളം ഒന്നും കൂടി തെളിഞ്ഞ് വരും. അപ്പം ഞാനെന്തായാലും ഈ ഗപ്പികളെ അതിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് അതിലോട്ട് കമിഴ്ത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം നമ്മൾ ചട്ടിയിൽ പിടിച്ചിടുമ്പോൾ അതിൻ്റെ ഒപ്പം വന്ന ഉച്ചകളുണ്ട്. പിന്നെ മൂന്നാല് ദിവസം അതിൽ ഇട്ടപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തതും അവരെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അത് വേണ്ട, വൃത്തിയായിട്ട് തന്നെ ഇടയ്ക്ക് കടന്നോട്ടെ വെച്ചിട്ടാണ് പാലുകൊണ്ട് കോരി അതിലോട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റായി. ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഇതായിട്ടില്ല, നമ്മൾ തലേ ദിവസം നിറച്ച്. അപ്പോൾ ആ മണ്ണിൻ്റെ ഒരു കളറും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വരാനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കയ്യിലുള്ള ഗപ്പികളാണ് നമ്മൾ അതിലോട്ട് ഇട്ടത്. ഏകദേശം രണ്ട് മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും കളറ് നോക്കിയിട്ട് കുറച്ച് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അതിലിടണം, വെള്ളം ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഞാൻ ഇത് നമ്മൾ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് പറിച്ച് കൊണ്ടേ ഇട്ടിരുന്നു മറ്റേ പോണ്ടിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാനൊരു വേറെ കുറച്ച് പോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മണ്ണും മണലും കൂടി ഇരിക്കുന്നു, കാരണം ഈ പോട്ടിന് അടിയിൽ ഓട്ടമില്ലാത്ത കാരണം കുറച്ച് മിക്സായിട്ട് മണ്ണും മണലും കൂടി മിക്സായിട്ട് കടന്നോട്ട് വെച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പുതിയ നാല് പോട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ മേലെ ബാൽക്കണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ പഴയ പ്ലാന്റുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാല് പോട്ടുകളും ഞാൻ എൻ്റെ രാജ്യത്തോട്ട് ചേർത്തിട്ടുണ്ട്. എൻ്റെ രാജ്യം ഇതാണ് എൻ്റെ പ്ലേ ഏരിയ, എൻ്റർടൈൻമെൻറ്റ് ഏരിയ, എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലം, എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ള സെറ്റപ്പും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ നാല് പോട്ടുകളും മൂന്ന് പോട്ട് ഞാൻ ഈ പ്ലേസിൽ കയറ്റി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ കിടക്കുന്ന സ്പേസാണ് ഇടയ്ക്ക് രസത്തിന് രസല്ലേ. അപ്പോൾ ഇത് നമ്മളെ പഴയ തയ്യൽ മെഷീനാണ്, എന്നെക്കാട്ടിയും പ്രായമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഒരു പുതിയൊരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ ആ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡ് ഞാനിത് താഴത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാൻഡിൻ്റെ മുകളിൽ കുറച്ച് പണിയുണ്ട്, അത് ഞാനിതിൽ കാണിക്കുന്നതാണ്. കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്, അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റാൻഡ് ഞാൻ താഴത്ത് കൊണ്ടേയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ മുകളിലും കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ഒഴിവാക്കണ്ട, അത് നമുക്ക് ഉപകരിക്കും. ഒരു ഒരു പെടപ്പൻ ഐഡിയ കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇവിടെ മൂന്നെണ്ണം, അവിടെ ഒന്ന്, പിന്നെ അവിടെയൊക്കെ എൻ്റെ മണി പ്ലാന്റുകളും സാധനങ്ങളും സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ വർക്കിംഗ് പ്ലേസാണ്. പിന്നെ എന്താ ഇരിക്കണമെങ്കിൽ സിനിമ കാണാനോ അങ്ങനെയൊക്കെ ചെല്ലോട്ട് ഇരിക്കണമെങ്കിൽ ചാരികസേരുണ്ട്, നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും. പിന്നെ ട്രെയിൻ കാണണമെങ്കിൽ ട്രെയിൻ കാണാം. രാത്രി ഇവിടെ കടന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്ന എയ്റോപ്ലെയിനിൻ്റെ റൂട്ട് കരിപ്പൂരിന്ന് പോകുന്ന ഫ്ലൈറ്റുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചിലതൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ചില രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ഒക്കെ രാത്രി ഇവിടെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന നല്ല പടിഞ്ഞാറൻ കാറ്റുണ്ട്. അപ്പുറത്ത് താമരക്കായലുണ്ട്, പാടുണ്ട്, ഇന്ത്യൻ റെയിൽവേ പോകുന്നുണ്ട്, മുന്നിൽ തോടുണ്ട്. നമ്മൾ വീട്ടിൽ ഏത് വഴി കൂടെ വേണമെങ്കിൽ ആൾക്കാർ വരുന്നതും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ. ഇത് ചെറിയ ആളുടെ ടെൻ്റായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ കോയമ്പത്തൂർ കോളേജിൽ യൂസ് ചെയ്തിരുന്നൊരു സിംഗിൾ ബെഡുണ്ട്. ആ ബെഡ് ഞാൻ അതിൽ റോള് ചെയ്തിട്ടു, പില്ലുണ്ട്, സുഖമാണ്. അപ്പോൾ ഇങ്ങനെ ചാരി കസേര വർക്ക് ചെയ്ത് ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ കറക്കാം, ഇതിലും ചെരിഞ്ഞിരിക്കാം, ഇതിൽ ചെരിഞ്ഞിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തണുപ്പ്, പുറത്ത് തണുപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല തണുപ്പ്, രാത്രിയെ നല്ല ഇതിലേനായിട്ടാണ്, നല്ല തണുപ്പുണ്ടാവും. ഞാൻ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ രാത്രി കിടക്കാറുണ്ട്, രസമാണ്. അപ്പോൾ കാർപ്പറ്റ് ഇട്ടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കാല് നീട്ടി കിടക്കുമ്പോഴേ നിലത്ത് കിട്ടുമ്പോൾ തണുപ്പ് വരുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാർപ്പറ്റ്. പിന്നെ ഇതൊരു ഓപ്പണായിട്ട് ഞാൻ ഗ്ലാസ് തുറന്നിരുന്ന ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പൊടി ബെഡ്റൂമിലേക്കൊന്നും പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ മൂന്ന് പുതിയ പ്ലാന്റുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ ചെടികൾ വെക്കണം എന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എപ്പോഴെങ്കിലും ആൾക്കാരൊക്കെ വരുമ്പോൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുമ്പോൾ പ്ലാന്റുകൾ അധികമായാൽ വിഷയം. പക്ഷേ മണി പ്ലാന്റുകളൊക്കെ ഇവിടെ സെറ്റാണ്, കാരണം അവർക്ക് വെളിച്ചമുണ്ട്, കാറ്റുണ്ട്, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അവരൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. അതെല്ലാം സെറ്റാണ്. ഇവിടെ നിന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രണ്ട് പോണ്ടും കാണാൻ പറ്റും. പുതിയ നമ്മളെ പോണ്ട്, ആ പോണ്ടിൽ നമ്മൾ ആ പോണ്ടിൻ്റെ മെയിനോടെ നമുക്ക് കാണാം. ഗത്തുകളാണ് എങ്ങനെ നല്ല കളിക്കും.
അപ്പോൾ ഇതിലുള്ളവർ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇത് കൂടെ കാണുന്നറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ വെള്ളത്തിൽ കൂടെ നീന്തി കളിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡിൽ കൂടി വരുന്നത് കാണാം. എന്താ ശ്രദ്ധ കാറ്റ്, നല്ല സുഖമുള്ള കാറ്റാണ്, നല്ല പടിഞ്ഞാറൻ കാറ്റ്. ഹൈ.